വാർത്തയിലേക്കാണ്. മന്ത്രി തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ കളക്ടർ ടി വി അനുപമ ഇന്ന് സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകും. മാർത്താണ്ഡം കായലിലടക്കം തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി എന്നാണ് സൂചന. മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടുമായി ബന്ധപ്പെട്ടും മാർത്താണ്ഡം കായലിലും നടത്തിയ നിയമലംഘനങ്ങളാണ് ജില്ലാ കളക്ടർ ടി വി അനുപമ പ്രധാനമായും അന്വേഷിച്ചത്. ഇതിന്റെ ഭാഗമായി ലേക്ക് പാലസ് റിസോർട്ടും പരിസരവും കൈനഗരി പഞ്ചായത്തിലെ മാർത്താണ്ഡം കായലും ജില്ലാ കളക്ടർ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പം നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കി. രണ്ടിടങ്ങളിലെയും റവന്യൂ രേഖകൾക്കൊപ്പം ഉപഗ്രഹ ചിത്രങ്ങളും മറ്റ് പരിസ്ഥിതി നിയമങ്ങളും നിലവിലുള്ള കോടതി വിധികളും പരിശോധിച്ചു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഒന്നര മാസത്തിലേറെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നത്. നേരത്തെ ലേക്ക് പാലസ് റിസോർട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഒരു ഇടക്കാല റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഗുരുതരമായ നിയമലംഘനം അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ കണ്ടെത്തിയത്. നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചുള്ള നിർമ്മാണവും വെള്ളമൊഴുകുന്ന നീർച്ചാലിന്റെ ഗതി മാറ്റിയതും കൽക്കെട്ട് കെട്ടിയതുമെല്ലാം ഇടക്കാല റിപ്പോർട്ടിൽ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ലേക്ക് പാലസ് റിസോർട്ടിനോട് വിശദീകരണവും തേടി. പാർക്കിംഗ് സ്ഥലവും അപ്രോച്ച് റോഡും തങ്ങളുടേതല്ലെന്നും മന്ത്രി തോമസ് ചാണ്ടിയുടെ സ്വന്തം സഹോദരിയായ ലീലാമ ഈശോയുടെ പേരിലാണെന്നും കമ്പനി വിശദീകരിച്ചു. നിയമം ലംഘിച്ച് നിർമ്മിച്ച പാർക്കിംഗ് സ്ഥലവും അപ്രോച്ച് റോഡും പൊളിച്ചുമാറ്റണമെന്ന ശുപാർശ അന്തിമ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നതാണ് ഏറെ പ്രധാനം. അതോടൊപ്പം മാർത്താണ്ഡം കായലിലെ സർക്കാർ ഭൂമിയിൽ മണ്ണിട്ടുയർത്തിയെന്ന് സംബന്ധിച്ച മന്ത്രി തോമസ് ചാണ്ടിക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന കാര്യവും ഏറെ നിർണായകമാണ്. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.